everyone. Good morning to all. Today we discuss about the topic reservation and sources of reservation, types of reservation and methods of reservation. Before discussing the term reservation, have you heard about airline booking, room booking, theater booking, etc.? Generally, reservation is a booking of advance for a space for a specific period of time. Generally, the term reservation is a booking of advance of a space for a specific period of time. Front office operation or front office section ennu parayunnathu kaiyna classil ningal padichittundavu adile oru department aanu reservation ennu parayunnathu. Reservation ennu parayunnathu endanu ennulladum reservation de sources edellamana types edellamana adu pole thanne methods edellamana ennulladana nammal innatha classil padikkunnathu. Reservation എന്ന പദം പഠിക്കുന്നതിനു മുന്നോടിയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന പദങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ടേമുകളാണ് എയർലൈൻ ബുക്കിംഗ്, തിയേറ്റർ ബുക്കിംഗ്, റൂം ബുക്കിംഗ്, ദെൻ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് അല്ലേ. ഇപ്പം ഇവിടെ ഈ പറയുന്ന ടേമുകളിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്പേസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ തിയേറ്റർ ബുക്കിംഗ്, ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഒരു ഡോക്ടർക്ക് ഡോക്ടറെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടൈമിംഗ്, ഇപ്പോൾ രോഗികളെ നോക്കുന്ന ടൈമിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ 6 to 10 ആണെന്നുണ്ടെങ്കിൽ ആ 6 മണി മുതൽ 10 മണി വരെ ഉള്ളതിൽ റിസർവേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെന്ന് റിസർവേഷൻ ടോക്കൺ എടുക്കുന്നു, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ റിസർവേഷൻ കിട്ടിയിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്ര പോവുകയാണെങ്കിൽ യാത്രയുടെ മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, റൂമുകൾ ബുക്ക് ചെയ്യാറുണ്ട്, ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊതുവെ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ ഒരു സ്പേസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് റിസർവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. റിസർവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബുക്കിംഗ് ഓഫ് റൂംസ് ഇൻ അഡ്വാൻസ്. റിസർവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബുക്കിംഗ് ഓഫ് റൂംസ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി റൂമുകൾ ബുക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ, റിസർവേഷൻ ഈസ് എ പ്രോസസ്. അപ്പോൾ ഇവിടെ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ റിസർവേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് റിസർവേഷൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. റിസർവേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് എന്നുള്ളതും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്ഷൻസ് ഏതെല്ലാമാണ്, സബ് സെക്ഷൻസ് ഏതെല്ലാമാണ് എന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്താണ് ഒരു മേജർ ആയിട്ടുള്ളൊരു സെക്ഷനാണ് അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്. ഈ റിസർവേഷൻ എന്ന കാറ്റഗറിയിൽ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത് നോക്കാം. റിസർവേഷൻ എന്ന കാറ്റഗറിയിൽ ഒരു ഗസ്റ്റ് അഡ്വാൻസ് ആയിട്ട് റൂം ബുക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അഡ്വാൻസ് ആയിട്ടൊരു റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം രീതികളാണ് ഇവിടെ ഒരു ഗസ്റ്റ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹോട്ടലിൽ എത്തിച്ചേർന്നതിന് ശേഷമോ അല്ലാത്ത സമയങ്ങളിലോ ഏത് രീതിയിലാണ് മുൻകൂട്ടി റൂമുകൾ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. എ പൊട്ടൻഷ്യൽ ഗസ്റ്റ് കോൺടാക്ട്സ് എ ഹോട്ടൽ ഫോർ അവൈലബിലിറ്റി ഓഫ് ഡിസയേർഡ് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ആൻഡ് അലയേർഡ് സർവീസസ് ഓഫ് ദി ഹോട്ടൽ ഓഫേഴ്സ്. ഹോട്ടൽ നൽകുന്ന വിവിധ സേവനങ്ങൾ എന്തെല്ലാമാണ്,
അതുപോലെ തന്നെ ആ ഹോട്ടലിൽ ഏതെല്ലാം തരത്തിലുള്ള അക്കോമഡേഷൻ സർവീസ് ആണ് അക്കോമഡേഷൻ ആണ് നൽകുന്നത് എന്നതിന് അനുസൃതമായിരിക്കും ഒരു ഗസ്റ്റ് ഒരു അതിഥി ഒരു ഹോട്ടലിനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോട്ടലിനെ കോൺടാക്ട് ചെയ്യുന്നത് സോ ദ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് ടു റിയാക്ട് ടു ദ എൻക്വയറി ഓഫ് ദി ഗസ്റ്റ് ഹിയർ ദ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് ടു റിയാക്ട് ദ എൻക്വയറി ഓഫ് ദി ഗസ്റ്റ് അപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് അതിഥികളുടെ ആണെങ്കിൽ പോലും ഹോട്ടൽ അതിഥികളെ ആകർഷിക്കുവാനുള്ള ഗസ്റ്റിനെ ആകർഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു വരുന്നുണ്ട് ഒരു ഹോട്ടൽ ഏത് രീതിയിലാണ് അതിഥികളെ ആകർഷിക്കുന്നത് അതനുസരിച്ചിട്ട് ഹോട്ടലിൻ്റെ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുവാനും റൂമുകൾ ബുക്ക് ചെയ്യുന്നതിനുമെല്ലാം തന്നെ റിസർവേഷൻ വളരെ സഹായകമാകുന്നുണ്ടെന്ന് പറയാം ക്ലിയർ റിസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് റൂമുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത് സോ റിസർവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബുക്കിംഗ് ഓഫ് റൂംസ് ഇൻ അഡ്വാൻസ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം സോഴ്സസ് ഓഫ് റിസർവേഷൻ ഒരു ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റിൽ ഏതെല്ലാം ഉറവിടങ്ങളാണ് റിസർവേഷൻ എന്നുള്ള ഘടകത്തിന് ഉപയോഗിക്കുന്നത് റിസർവേഷൻ എന്നുള്ള ടേം പൊതുവെ പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ റിസർവേഷൻ ആരെല്ലാമാണ് പൊതുവെ റിസർവേഷൻ ചെയ്യുന്നത് നമ്മൾക്ക് പൊതുവെ പറയാം പബ്ലിക് ആസ് എ ഹോൾ അല്ലെ പൊതുജനങ്ങളെല്ലാം തന്നെ ചെയ്യാറുണ്ട് റിസർവേഷൻ എന്ന പദം അല്ലെങ്കിൽ റിസർവേഷൻ എന്നുള്ള പ്രോസസ്സിൽ റിസർവേഷൻ എന്നുള്ളത് ചെയ്യാറുണ്ടെന്ന് പറയാം അപ്പൊ ഈ റിസർവേഷന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഏതെല്ലാമാണെന്ന് നോക്കൂ എയർലൈൻസ് ട്രാവൽ ഏജൻസ് ടൂർ ഓപ്പറേറ്റേഴ്സ് ഫ്രീ ഇൻഡിവിജ്വൽ ട്രാവലേഴ്സ് കമ്പനീസ് ആൻഡ് എംബസീസ് ഓരോന്നും ഏത് രീതിയിലാണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എയർലൈൻസ് അല്ലേ എയർലൈൻ ബുക്കിംഗ് ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞു നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ് കോവിഡ് സമയങ്ങളിൽ നമ്മൾ മാർച്ചിലൊക്കെ ഇവിടെ നമ്മൾക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ വിമാന കമ്പനികളെല്ലാം തന്നെ അവരുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു അപ്പം എയർലൈൻസിൽ ബുക്കിംഗ് ചെയ്ത ആൾക്കാരുടെ എന്ത് ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു റിസർവ് ചെയ്ത ആൾക്കാരുടെ പണം ഒരിക്കലും തിരിച്ചുപോയില്ല അവർക്കതും ചെയ്യണം തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എയർലൈൻ ബുക്കിംഗ് നടന്നിട്ടുണ്ട് അല്ലേ എയർലൈൻ ബുക്കിംഗ് എന്ന് പറയുന്ന ഇവിടെ ഗസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് എയർലൈൻ എന്നുള്ളൊരു എയർലൈനിലൂടെ എന്ത് ചെയ്യുന്നുള്ളൂ യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്കിങ്ങിനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എയർലൈൻസ് എന്നുള്ള എയർലൈൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് വൺ ഓഫ് ദ സോഴ്സസ് ഓഫ് റിസർവേഷൻ എന്ന് പറയാം രണ്ടാമത് പറയുന്നത് ട്രാവൽ ഏജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ സ്കൂളിൽ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ടെൻത്തിലൊക്കെ ടൂർ പോയിട്ടുണ്ടാവും അപ്പോൾ ആ ടൂറിനെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിനെ ഇൻഫോം ചെയ്യുന്നു അവർ നമ്മളുടെ സ്കൂളിൽ വന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഫൈനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ ഏത് സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ആ സ്ഥലത്ത് റൂം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാവൽ ഏജൻസ് എന്ന് പറയുന്നത് അനദർ സോഴ്സ് ഓഫ് റിസർവേഷൻ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ദെൻ ഫ്രീ ഇൻഡിവിജ്വൽ ട്രാവലേഴ്സ് ഇത് പൊതുവെ നമ്മൾ കിട്ടും FIT എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഫുൾ ഫോം സാധാരണ എക്സാമിനേഷൻ ചോദിക്കും FIT സ്റ്റാൻഡ്സ് ഫോർ ഫ്രീ ഇൻഡിവിജ്വൽ ട്രാവലർ ഇപ്പോൾ സ്വതന്ത്രമായി യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലേ ബൈക്ക് റാലിയിൽ പോകുന്ന ആൾക്കാർ കാണാം അതുപോലെ തന്നെ സൈക്ലിങ്ങിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ട്രിപ്പ് പോകുന്ന സമയത്ത് അവർ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് റൂമുകൾ ബുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇവരും റിസർവേഷൻ ഒരു സോഴ്സ് ആയിട്ട് റിസർവേഷൻ സോഴ്സസിൻ്റെ അടുത്തതാണ് കമ്പനീസ് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാരെ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വിത്തിൻ സ്റ്റേറ്റിനുള്ളിലേക്കോ ഒഫീഷ്യൽ പരമായിട്ട് പോകേണ്ടി വരും അല്ലേ ഔദ്യോഗികപരമായിട്ട് പോവേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്യാറുണ്ട് ഇവർ നൽകുക കമ്പനികൾ അവരുടെ ജീവനക്കാരെ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിലോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ ഒഫീഷ്യൽ പരമായിട്ടും ചെയ്യാറുണ്ട് അയക്കാറുണ്ട് അത്തരം ടൂറുകളിൽ
കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് കമ്പനികളും ചെയ്യാറുണ്ട്. ഇത്തരം ജീവനക്കാർക്ക് റൂംസ് എല്ലാം തന്നെ അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. റൂംസ് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസർവ് ചെയ്യാറുണ്ടെന്ന് പറയാം. അടുത്ത സോഴ്സ് എന്ന് പറയുന്നതാണ് എംബസീസ് എന്ന് പറയുന്നത്. എംബസീസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു ജില്ലയിലെയോ, നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ജീവനക്കാർക്ക് എംപ്ലോയിക്ക് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് എംബസികളാണ്. ഈ എംബസികൾ എന്ത് ചെയ്യാറുണ്ട്? മറ്റു വിദേശ രാജ്യത്ത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള റൂം സർവീസ് അല്ലെങ്കിൽ റൂമുകൾ ബുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ ഇന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ സോഴ്സസ് ഓഫ് റിസർവേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. സോഴ്സസ് ഓഫ് റിസർവേഷൻ എന്ന് പറയുന്നതിൽ ഏതെല്ലാം സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസർവേഷൻ പ്രോസസ്സുകൾ നടക്കാറുണ്ട്, അത് എയർലൈൻസ് ഉണ്ട്, ട്രാവൽ ഏജൻസ് ഉണ്ട്, ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഫ്രീ ഇൻഡിവിജ്വൽ ട്രാവലേഴ്സ്, ദെൻ കമ്പനി, ആൻഡ് ഫൈനലി എംബസീസ്. ഓക്കെ, അടുത്തതാണ് റിസർവേഷൻ മെത്തേഡ്സ്. ഏതെല്ലാം രീതികളിലാണ് റിസർവേഷൻ ഇന്ന് പ്രാവർത്തികമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കിവിടെ ഏത് രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഹോട്ടലിൽ റൂമുകൾ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളത്? ഒരു പഴയ രീതി എന്ന് പറയുന്നത് ലെറ്റേഴ്സാണ്. എന്നാൽ ഇന്ന് ലെറ്റേഴ്സിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പ്രചാരമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെല്ലാം തന്നെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാക്സ്, ദെൻ ഇമെയിൽ, ദെൻ ഓൺലൈൻ പേഴ്സണലി, ദെൻ ഫോൺ എന്നതുപയോഗിച്ചുകൊണ്ടെല്ലാം തന്നെ ചെയ്യാറുണ്ട് റിസർവേഷൻ മെത്തേഡ്സ് എന്ന് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പോൾ റിസർവേഷൻ മെത്തേഡ്സ് ഏതെല്ലാമാണ്? ലെറ്റേഴ്സ്, ടെലിഫോൺ, പേഴ്സണലി, ഓൺലൈൻ, ഇമെയിൽ ആൻഡ് ഫാക്സ്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിസർവ് ചെയ്യുവാനുള്ള രീതികളാണ്. സോ ദ മെത്തേഡ്സ് ഓഫ് റിസർവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് മോഡ്സ് ഓഫ് റിസർവേഷൻ. മോഡ്സ്, ഓക്കെ. മോഡ്സ് ഓഫ് റിസർവേഷൻ എന്ന് പറയുന്നത് ലെറ്റേഴ്സ്, ടെലിഫോൺ, പേഴ്സണലി, ദെൻ ഓൺലൈൻ, ദെൻ ഫാക്സ്, ഫൈനലി ഇമെയിൽ. ഇതെല്ലാം നമ്മൾ പറയുവാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രചാരത്തിലുള്ളത് ഇമെയിലും അതുപോലെ തന്നെ പേഴ്സണൽ കോൺടാക്ട്സും അതുപോലെ തന്നെ ഫാക്സുകളാണെന്ന് പൊതുവെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ഓരോ മോഡ്സ് എന്ന് പറയുന്നതും അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഫാക്സ് എന്ന് പറയുന്നത് പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? ഈ കമ്പനികളും അതുപോലെ തന്നെ എംബസികളുമാണ് ഈ ഫാക്സ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. പേഴ്സണലി എന്ന് പറയുന്നത് എന്ത് ചെയ്യാറുണ്ട്? പേഴ്സണൽ കോൺടാക്ട്സ് പൊതുവെ ചെയ്യുന്ന ആരാണ്? ഫ്രീ ഇൻഡിവിജ്വൽ ട്രാവലേഴ്സ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് പബ്ലിക്കും ചെയ്യാറുണ്ടെന്ന് പറയാം. ദെൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നോർമൽ പീപ്പിൾസ് പൊതുവെ ചെയ്ത് വരാറുള്ളത്. പണ്ടത്തെ പ്രചാരത്തിലുള്ളൊരു മോഡാണ് ഇത്, ഈ റിസർവേഷൻ മോഡാണ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി types of reservation. There are three types of reservation which are applied by guest for booking of rooms in advance. Roomukൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊതുവെ പ്രാവർത്തികമാക്കുന്ന രീതികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തരങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരമുണ്ട് അല്ലേ. റിസർവേഷൻ മെത്തേഡ്സ്, റിസർവേഷൻ ടൈപ്സ് ഓഫ് റിസർവേഷൻ എന്ന് പറയുന്നത് മൂന്ന് തരമുണ്ട്. അത് ഏതെല്ലാമാണ്? ഒന്ന് പ്രൊവിഷണൽ റിസർവേഷൻ, സെക്കൻഡ് വൺ ഈസ് നോൺ ഗ്യാരൻറ്റീഡ് റിസർവേഷൻ, ആൻഡ് ഫൈനലി ഗ്യാരൻറ്റീഡ് റിസർവേഷൻ. ഇതിൽ പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് റിസർവേഷൻ നടന്നു വരാറുള്ളത്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ഏതാണ് ഒന്നാമത്തെ? പ്രൊവിഷണൽ റിസർവേഷൻ. പ്രൊവിഷണൽ റിസർവേഷൻ എന്ന് പറയുന്നത് ദ നെയിം ഇംപ്ലൈസ് ദാറ്റ് ഈസ് പ്രൊവിഷണൽ അല്ലേ. പ്രൊവിഷണൽ മീൻസ് ടെമ്പററിലി അല്ലേ, താൽക്കാലികമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? കൺഫേം ചെയ്യുന്നില്ല. റൂമുകൾ ബുക്ക് ചെയ്യും എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ, പക്ഷേ റൂമിൽ എന്ത് ചെയ്യണമെന്നില്ല, അവരെ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള റിസർവേഷൻ രീതികളാണ് ഏത്? പ്രൊവിഷണൽ റിസർവേഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷണൽ റിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. പ്രൊവിഷണൽ റിസർവേഷൻ, ദിസ് ഈസ് ഡൺ ബൈ ദ ഹോട്ടൽ വെൻ ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ ഗസ്റ്റ് ആൻഡ് ദ ഹോട്ടൽ ബുക്സ് ദ റൂംസ് പ്രൊവിഷണലി until a confirmation letter received from the guest. ഗസ്റ്റിൽ നിന്നും അതിഥിയിൽ നിന്നും കൺഫർമേഷൻ ലെറ്റർ ലഭിച്ചാൽ മാത്രമേ ആക്ച്വലി ചെയ്യാറുള്ളൂ പൊതുവേ റിസർവേഷൻ അവിടെ നടക്കുന്നുള്ളൂ. റിസർവേഷൻ ടേക്ക് പ്ലേസ് എന്ന് പറയാം അല്ലേ, റിസർവേഷൻ പൊതുവേ പ്രാവർത്തികമാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഗസ്റ്റിൽ നിന്ന് റിസർവേഷൻ റിക്വസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? അവർ സ്വീകരിക്കുന്നു. ഈ റിസർവേഷൻ റിക്വസ്റ്റ് സ്വീകരിച്ചതിന് ശേഷം
ഹോട്ടൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇവർക്ക് റൂമുകൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നു. താൽക്കാലികമായിട്ടുള്ള റൂമുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് പെർമനൻ്റായി മാറുന്ന എപ്പോഴാണ്? ഇത് അവരിൽ നിന്നും കൺഫർമേഷൻ ലെറ്റർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. ഈ കൺഫർമേഷൻ ലെറ്റർ കിട്ടുന്നത് എപ്പോഴാണ്? ആ ഹോട്ടലിൽ വ്യക്തി എത്തുകയും ജി ആർ സി ഫോമുകൾ അല്ലേ ഗസ്റ്റ് രജിസ്ട്രേഷൻ ഫോം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന പ്രൊവിഷണൽ റിസർവേഷൻ. പ്രൊവിഷണൽ റിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലിക റിസർവേഷനാണ്, അത് ടെമ്പററി റിസർവേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഗസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, റിസർവേഷനൊന്നും തന്നെ ഇവിടെ പ്രായോഗികമാണെന്ന അല്ലെങ്കിൽ റിസർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രാവർത്തികമാക്കണമെന്നില്ല. അഡ്വാൻസ് ആയിട്ടും ചെയ്യുന്ന റൂമുകൾ താൽക്കാലികമായിട്ട് ബുക്ക് ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പറയുന്നതാണ് നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ. ഇൻ ദിസ് റിസർവേഷൻ നെയ്തർ ദർ ഈസ് എനി ലീഗൽ പ്രോസസ് ഓഫ് കൺഫേമിംഗ് ദ റൂം നോർ ഈസ് എനി പേയ്മെൻറ്റ് ഫോർ ദ അഡ്വാൻസ് ഡെപ്പോസിറ്റ് മെയ്ഡ്. നോക്കൂ, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയാം അല്ലേ. നോൺ ഗ്യാരണ്ടീഡാണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉറപ്പില്ലാത്ത, അഷുറൻസ് ഇല്ല എന്ന് പറയാം, ഗ്യാരണ്ടി ഇല്ല, റിസർവ് ചെയ്യുമെന്നുള്ളതിന് ഉറപ്പില്ല. സോ ഇറ്റ് ഈസ് എ പ്രൊവിഷണൽ റിസർവേഷൻ ഇൻ വിച്ച് റൂം റവന്യൂ ഈസ് നോട്ട് സെക്യൂർഡ്. ഇൻ വിച്ച് ദ റൂം റവന്യൂ ഈസ് നോട്ട് സെക്യൂർഡ്. താൽക്കാലികമായിട്ട് റിസർവേഷൻ എന്ന് പറയും, നമുക്ക് നോൺ ഗ്യാരണ്ടി റിസർവേഷൻ എന്ന് പറയാം. അതുകൊണ്ട് നോൺ ഗ്യാരണ്ടി റിസർവേഷൻ നമുക്ക് ഇവിടെ പറയുന്നത് എന്ത് പറയാം, കൺഫേംഡ് റിസർവേഷൻ എന്നും പറയാൻ പറ്റും. അവസാനമായിട്ടുള്ള റിസർവേഷൻ ടൈപ്സ് എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടീഡ് റിസർവേഷൻ. ഗ്യാരണ്ടീഡ് റിസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ് എ റൂം ഫോർ ദ ഗസ്റ്റ് അണ്ടിൽ എ സ്പെസിഫിക് ടൈം. ഫോർ ദീസ് ദ ഗസ്റ്റ് മസ്റ്റ് ഗീവ് എ ഗ്യാരണ്ടി ഓഫ് പേയ്മെൻറ്റ് യൂസിങ് ദെയർ ക്രെഡിറ്റ് കാർഡ്, എയർലൈൻസ് വൗച്ചേഴ്സ്, കമ്പനി വൗച്ചേഴ്സ്, ട്രാവൽ ഏജൻറ്റ് വൗച്ചേഴ്സ് എക്സെട്രാ. ദ റിസർവേഷൻ ക്യാൻ ബി ഗ്യാരണ്ടീഡ് ബൈ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ദറ്റ് ഈസ് പ്രീ പേയ്മെൻറ്റ്, ദെൻ യൂസിങ് ദെയർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, ദെൻ ട്രാവൽ ഏജൻറ്റ്സ് വൗച്ച് ആൻഡ് കമ്പനി വൗച്ചർ. ഇവിടെ നോക്കൂ, ഗ്യാരണ്ടീഡ് റിസർവേഷനാണ് അല്ലേ. ഗ്യാരണ്ടി റിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പുള്ള റിസർവേഷനാണ്. ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റ് അവരെ ഈ പറയുന്ന യൂസിങ് ദെയർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലേ, അതുപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടോ, പ്രീ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ കമ്പനി വൗച്ചർ ഉപയോഗിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റ് വൗച്ചർ ഉപയോഗിച്ചുകൊണ്ടോ എന്ത് ചെയ്യുന്ന റൂമുകൾ റിസർവ് ചെയ്യുന്ന രീതിയാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് തരത്തിലുള്ള റിസർവേഷനാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രൊവിഷണൽ റിസർവേഷൻ, രണ്ടാമത്തെ നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ, ആൻഡ് കൺഫേംഡ് റിസർവേഷൻ, ഗ്യാരണ്ടീഡ് റിസർവേഷൻ. ഓക്കെ, കൺഫേംഡ് റിസർവേഷൻ എന്ന് പറയുന്നത് നോൺ ഗ്യാരണ്ടി റിസർവേഷൻ, അങ്ങോട്ടും കൊണ്ട് മാറിപ്പോരുത്. പ്രൊവിഷണൽ റിസർവേഷൻ, നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ, ആൻഡ് ഫൈനലി ഗ്യാരണ്ടീഡ് റിസർവേഷൻ. നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ ഈസ് ഓൾസോ കോൾഡ് കൺഫേംഡ് റിസർവേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നാല് ഹെഡാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? റിസർവേഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് റിസർവേഷൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിസർവേഷൻ, ദെൻ വാട്ട് ആർ ദ മോഡ്സ് ഓർ മെത്തേഡ്സ് ഓഫ് റിസർവേഷൻ, ആൻഡ് ഫൈനലി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർവേഷൻ. സോ വി ക്യാൻ കൺക്ലൂഡ് അവർ ക്ലാസ് റിസർവേഷൻ. റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദി ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. Reservation is a process of booking of rooms in advance. It receives request, process and records it properly and inform the guest. Clear? ഇവിടെ റിസർവേഷൻ എന്ന് പറയുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഗസ്റ്റുകളിൽ നിന്നും റെക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അതുമാത്രമല്ല അത് പ്രോസസ്സ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോവുകയാണെന്ന് കരുതുക. ഇപ്പോൾ വിദേശ രാജ്യത്ത് പോകുന്ന നിങ്ങൾക്ക് റൂം റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? അതൊന്ന്, വിദേശ രാജ്യത്ത് പോകുന്ന നിങ്ങൾ റൂം അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് ആശ്രയിക്കുന്നത്? അതൊരു ക്വസ്റ്റ്യനായിട്ട് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ പറയുന്നത് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിസർവേഷൻ വിച്ച് ആർ അപ്ലൈഡ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിസർവേഷൻ. അങ്ങനെ രണ്ട് ആക്ടിവിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് പോകുന്ന ഒരു വ്യക്തി, വിദേശ രാജ്യത്ത് പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് കരുതുക, അവർ ഏത് റിസർവേഷൻ സോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് റിസർവേഷൻ. ഓക്കെ, അത് രണ്ടും നിങ്ങൾ
നീറ്റായിട്ടത് എഴുതുക, നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സ് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.